കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽപ്പെട്ട സ്ഥലമാണ് കുട്ടിക്കാനം. സമുദ്രനിരപ്പിൽ നിന്നും 3500 അടി, അതായത് 1100 മീറ്റർ ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പ് നിറഞ്ഞ ഈ പ്രദേശത്തിന് ചെറുതല്ലാത്ത കഥകൾ പറയാനുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥ. അതെല്ലാം ഒരുപക്ഷെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും അറിയാവുന്ന കഥകൾ, അല്ലെങ്കിൽ അറിയേണ്ട കഥകൾ നമുക്ക് കേൾക്കാം. സാധാരണയായി മഞ്ഞു പുതച്ചു കിടക്കുന്ന കുട്ടിക്കാനത്തിന് ഇന്നത്തെ ദിവസം ആ പുതുപ്പില്ല. കുട്ടിക്കാനത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് പൈൻ ഫോറസ്റ്റ്. കുട്ടിക്കാനത്ത് നിന്നും കുമ്മളി റൂട്ടിൽ ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് പൈൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ലാറ്റിൻ പേരായ പൈനസിൽ നിന്നുമാണ് പൈൻ എന്ന ഇംഗ്ലീഷ് പേര് ഇതിന് ലഭിക്കുന്നത്. ഒരു എവർഗ്രീൻ മരമാണ് പൈൻ. വർഷങ്ങളോളം ഇതിൻ്റെ ഇല കൊഴിയാതെ നിൽക്കും. തണുപ്പ് കൂടിയ സ്ഥലങ്ങളാണ് പൈൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യം. ലോകത്താകമാനം 40 ദിനത്തിൽ ഏറെ പൈൻ മരങ്ങൾ കാണപ്പെടുന്നു. ഒട്ടുമിക്ക പൈൻ മരങ്ങളും 15 മുതൽ 45 മീറ്റർ വരെ ഉയരം വയ്ക്കുന്നവയാണ്. എപ്പോഴും കേൾക്കുന്ന ചീവിടിൻ്റെ ശബ്ദം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്. വർഷം തോറും നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. ഞാനും അങ്ങനെ ഒരു സഞ്ചാരത്തിൻ്റെ ഭാഗമായി എത്തിയതാണ് ഇവിടെ. എൻ്റെ മൂത്ത സഹോദരിയുടെ നെറ്റിൻ്റെ എക്സാമിൻ്റെ ആവശ്യത്തിനൊക്കെയായി. സച്ചുവിനെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയി വിടുന്നതിന് മുമ്പായിട്ട് ഫോണ് കൊടുത്ത് നമ്മൾ പറഞ്ഞയക്കാണ്. കറി എന്നൊക്കെയാടി? പയറ്, കളിക്കറി, പയറുതോരൻ, വെണ്ടക്ക, ചമ്മന്തി, ചമ്മന്തി സച്ചുവിന്റെ ബീറ്റ്റൂട്ട് എല്ലാവർക്കും തിന്നാടാ. എന്നാടാ വല്ല പാർട്ടിക്ക് വേണോ? എല്ലാം മിക്സ് ചെയ്യടാ പെട്ടെന്ന്, എന്നിട്ട് നമ്മൾ തകർക്കണം. മിക്സ് മിക്സ് നമ്മുടെ ടൈം ലാപ്സ് ഒക്കെ ഞാൻ വല്ലാണ്ട് പപ്പടൊന്നും അവിടെ കൊടുത്തല്ലേ, മതി പരീക്ഷയ്ക്ക് പോകണല്ലോ. നിങ്ങൾ ഇവിടെ മിക്സ് കണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞു. നീ ഈ കുഞ്ചാക്ക എഴുന്നിട്ട് ഓരോ പിടിയായിട്ട് പോവാ. പിന്നെ ആളെ കാണുന്നില്ല. അനൂപ് ചുമ്മാ അങ്ങോട്ട് മാറുകേ. ഇങ്ങനാണ് ഇതിന്റെ പരിപാടി അല്ലേ ജി? അതന്നെ. ഞങ്ങൾ ഇവിടെ 3 ആത്മാക്കളുണ്ട്, അത് മറന്നിട്ട് ഇങ്ങനെ കുഴച്ച് അല്ലേ, കുഴച്ച് തിന്നിട്ടാന്ന് തോന്നുന്നു. നല്ല രുചി കേട്ടോ. എങ്ങനെയാണോ? എനിക്ക് സമയമില്ല, ഞാൻ കഴിക്കും. സൂപ്പർ സൂപ്പർ കേട്ടോ കുഞ്ചാടാ. അയ്യോ, അവന് വർത്തമാനം പറയാൻ പറ്റുന്നില്ല. കിട്ടുവിന്റെ മിക്സിങ് ഭയങ്കര മിക്സിങ് നോക്കടാ, കാണിച്ചടാ. എന്റെ പൊന്നടാ മതി മതി. വീഡിയോയുടെ ഹൈലൈറ്റ് ആട്ടോ സുഹൃത്തുക്കളെ, നല്ലൊരു കളി. ഇതായിരിക്കും.
അതിന് തോന്നുന്നില്ല ഞാൻ മൊത്തം എടുത്ത ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലടാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇല കാലിയാക്കി തന്നിട്ടിപ്പോ ഇത് കണ്ടില്ലേ നിനക്ക് എന്നാ നിനക്ക് ഇല്ല അതാരാ കഴിച്ചു തീരാത്തേ ഞാനിവിടെ കഴിച്ചു തീർന്നെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കുമ്പോ നീ കഴിച്ചു തീരാത്ത കാര്യം പറയണോ സത്യം പറഞ്ഞു പിടിച്ചു പറഞ്ഞ വീഡിയോ നശിപ്പിക്കുന്നു മാമ കഴിച്ചു കഴിഞ്ഞു ഇക്കു മാത്രമേ കഴിക്കാനുള്ളൂ കഴിച്ചോപ്പാ കഴിച്ചോ കുഴപ്പമില്ല നൂറേക്കറിൽ പരന്നു കിടക്കുന്ന പൈൻമരക്കാടിന് സൈഡിലായി യുക്കാലിയും കൃഷി ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ കിടക്കുന്ന ബിങ്കോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു തമാശ വീഡിയോ ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് എന്ന് വെച്ചാൽ നമ്മൾ വരുന്നവരുള്ള ആ ഒരു ബിങ്കോ കവർ നമ്മുടെ പോക്കിൽ ഒന്ന് മടക്കി വെച്ച് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കിടക്കില്ല നമ്മൾ 10 പേര് വരുമ്പോൾ അത്രമാത്രം ഒരു മലിനമാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് കഴിക്കുന്നവർ തന്നെയാണ് എടുത്ത് കളയേണ്ടത് കഴിക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു ആർജവം ഇത് എടുത്ത് കളയാനും കൂടെ കഴിക്കുമ്പോൾ കാണിക്കുന്ന ആക്രാന്തം എടുത്ത് കളിക്കാൻ എടുത്ത് കളയാനും കൂടെ കാണിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ എന്നും ഭംഗിയായി തന്നെ കിടക്കും നമ്മളെല്ലാവരും സാക്ഷരതയും മുന്നിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന വെറും തോന്നലാണ് ഇങ്ങനെ ഓരോരുത്തരെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പുറത്ത് കയറി നടക്കാമല്ലോ അല്ലേ അല്ലടാ കിട്ടു അട്ട കടിക്കുന്ന പറഞ്ഞാണോ KSRTC നമ്മുടെ സ്വത്ത് സച്ചുവിന്റെ പരീക്ഷയ്ക്കുള്ള സമയമായി പൈൻമര ഫോറസ്റ്റിനോട് വിട പറഞ്ഞ് ഞങ്ങളും യാത്രയാകുകയാണ് കുട്ടിക്കാനത്തെ മറ്റൊരിടം തേടി